फ्रेंड्स दिस इज प्रिया गोल्डन लाइफിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം। അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്। വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്। പിന്നെ ആകെ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അധികം നാളെ കേട് കൂടാണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല। നമ്മൾ ഉണ്ടാക്കി ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇത് കഴിച്ച് തീർക്കേണ്ടി വരും। അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി। അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം। അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്। അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം। അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം। ഞാനിപ്പോൾ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് മാങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്। ഒരുപാട് കട്ട് ചെയ്യില്ല, ഞാൻ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്। നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം। അപ്പൊ ഇൻസ്റ്റന്റ് മാങ്ങ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് കട്ടി കൂട്ടി അരിയാതിരിക്കുന്നതായിരിക്കും നല്ലത്। ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ടിട്ട് കൊടുക്കാം। ഞാനിപ്പോ ഒരു 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്। അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക। അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്। ഇപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്। ഇനി ഇതിനെ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം। ഇങ്ങനെ ഉപ്പ് തേച്ച് കുറച്ചു നേരം ഇങ്ങനെ വെക്കുമ്പോ മാങ്ങയ്ക്ക് അത്ര വെള്ളം എല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നോളൂ। ഞാനിപ്പോ ഒരു മണിക്കൂറിൽ കൂടുതൽ വെക്കാനുണ്ട്, ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ വെക്കണം। കുറച്ച് കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അടച്ചു വെക്കുക, ഇത് 1 മണിക്കൂറിന് കഴിയട്ടെ। ഇപ്പൊ കണ്ടില്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാങ്ങയ്ക്കകത്തുനിന്ന് വെള്ളം എല്ലാം ഇതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി മാത്രം മതി, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക। പച്ചമുളക് വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിപ്പോൾ 3 എണ്ണേ ചേർത്തിട്ടുള്ളൂ, 2 മാങ്ങയ്ക്കാണ് 3 എണ്ണ। നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ വറുത്തിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണിത്. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ സാധാരണയായിട്ട് അച്ചാറിടുമ്പോഴാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉലുവ മൊത്തമായിട്ടും 1/2 ടീസ്പൂൺ പൊടിയും കൂടിയാണ് ചേർക്കുക. ഇൻസ്റ്റന്റിൽ ചേർക്കുമ്പോൾ 1/4 ടീസ്പൂൺ പൊടി തന്നെ ചേർക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായം പൊടി കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ മുളക് പൊടി യൂസ് ചെയ്യണം. മുളകുപൊടി ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് 2 കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അതല്ലെങ്കിൽ കാശ്മീരി മുളകുപൊടി തന്നെ ചേർക്കുക. ഇവിടെ അധികം എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളകുപൊടി മാത്രം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിക്കണുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് കൊടുക്കുക. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പിന്റെ കുറവുണ്ട്, നമ്മൾ ആദ്യം ചേർത്ത് ഉപ്പ് പോരാ, എക്സ്ട്രാ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന മാങ്ങയ്ക്ക് വന്നിട്ട് പുളി കുറവാണ്, അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിനി കുറച്ച് ഗ്രേവിയും കൂടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. തിളപ്പിച്ചാറിച്ചിട്ടുള്ള വെള്ളം വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കറി പോലെയല്ല, വളരെ കുറച്ച് മാത്രം മതി. ഒരു 1/4 കപ്പ് അളവിലൊക്കെ ഒഴിച്ചാൽ മതിയാവും. പിന്നെ വെള്ളം ഒഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വിനാഗിരി തന്നെ ഒഴിച്ചിട്ട് വേണം ഇതിൻ്റെ ചാറ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നിങ്ങളുടെ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ മാത്രമേ അത്രയ്ക്കൊക്കെ വിനാഗിരി ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത്ര വിനാഗിരി ഒഴിക്കാൻ പാടില്ല. കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഗ്രേവി വന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ആ സ്മെല്ലൊക്കെ കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ കറക്റ്റ് പാകത്തിനാണ്. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കുക. പുളി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി എക്സ്ട്രാ ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 4 ടേബിൾ സ്പൂണും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണും ചേർത്ത്, അത് മാങ്ങയ്ക്ക് ഒട്ടും പുളി ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും ചേർത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി നമുക്കിതിനെ അടച്ചിട്ട് വെക്കണം. അപ്പോൾ ഈ അച്ചാർ വന്നിട്ട് നമ്മുടെ മറ്റേ അച്ചാറൊക്കെ പോലെ കുറേ നാളൊന്നും വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ മസാലപ്പൊടികളൊന്നും ഇതിനകത്ത് ചൂടാക്കിയിട്ടല്ല ഇടുന്ന, ഉലുവ മാത്രം ചൂടാക്കി പൊടിച്ചിട്ട് ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയൊക്കെ അങ്ങനെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറിൽ വന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, അതുകൊണ്ട് നിങ്ങളത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. अब निपा मांगाचार वेद अट्ठी ना उच्च तलेदूस रात्रि अरी इत्रे इन नमुक कड़क पिटी चेक ना अब इन कुछ वेल इी वरू कुछ ग्रेवी आव ई और समय वेल चेक वाले लाइट वेल चेरता मे अब इतने इकट्ठे अब ना नोक इपड़े ना मांगाचार रेडी इन्ले नाम और नईटी इन नमुक कड़क ताच्चे कल मांगा कुछ वेल अत्यावश्यम ग्रेवी आईटे ईर पर्व ना सद्यक वेल्बा चार आवश्यक नाम कुछ वेल आड् बाकी मांगा वरू अत्र मे नमुक कड़क ताच्चे इतने कड़क ताड़ी पात्रम वेटें इतर रूम टेबि स्पूण अलव एण नमुक चेर्त ഇപ്പോ എണ്ണ ഒന്ന് ചൂടായി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ താളിച്ച കടുക് ഇതുപോലെ ഒഴിച്ചിട്ട് കൊടുക്കാം മാങ്ങയ്ക്കത്തേക്ക്. ഇത്രേ ഉള്ളൂ. നമ്മൾ മസാല ഒന്നും ചൂടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ കടുക് താളിക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാരും ഒന്നും കടുക് താളിക്കത്തില്ല. നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിൽ മാത്രം കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഓരോ സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. ചില സ്ഥലത്ത് വന്നിട്ട് വെളിച്ചെണ്ണ അങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. അത് അത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. സാധാരണ നമ്മൾ കടുക് പൊട്ടിച്ചാണ് ചേർക്കാറ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരുപാട് നാൾ കേടാവാണ്ടിരിക്കത്തില്ല. ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ആക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ്. മസാല ഒന്നും ചൂടാക്കിയിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് കേടായി പോകും. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാവുന്ന പോലെ. അതിനുശേഷം നിങ്ങൾ തീർന്നിട്ട് വീണ്ടും ഉണ്ടാക്കുക ആവശ്യമുണ്ടെങ്കിൽ. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെൽ ഐക്കൺ കൂടി വരും. അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.